Hello, good afternoon. Good afternoon, ma'am. കേട്ടുണ്ടോ? ക്ലിയർ ആണോ സ്ക്രീൻ ഒക്കെ? സൗണ്ട്സ് യെസ് മാം. എവരിതിങ് ക്ലിയർ? യെസ് മാം. യെസ് മാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. സുഖമായിട്ടിരിക്കണോ? എല്ലാവരും ക്ലാസ്സസ് ഒക്കെ സുഖമായിട്ട് പോകുന്നോ? എനി കൺഫ്യൂഷൻസ് അബൌട്ട് യുവർ ക്ലാസ്സസ് ഓർ എനിത്തിങ്? എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചൊക്കെ വല്ല കൺഫ്യൂഷനോ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ടൈം ടേബിൾ മാം. ആ, ടൈം ടേബിൾ തരാം കേട്ടോ, തരാം. ആ, കുറെ ദിവസമായി കണ്ടിട്ട് അല്ലേ. കുറെ ദിവസമായി നമുക്ക് ടൈം ടേബിൾ അങ്ങോട്ട് കറക്റ്റായി വരുമ്പോഴാണ് എന്താ പറയാ, എല്ലാവരെയും എല്ലാ ക്ലാസ്സസിലും ഒക്കെ അലോട്ട് ചെയ്തൊക്കെ വരുമ്പോ ആണ് ടൈം ടേബിൾ ഒന്ന് കറക്റ്റ് ആവുക. ഓൾറെഡി ഫൈനൽ ആയിട്ടുണ്ട് ടൈം ടേബിൾ, അത് നിങ്ങൾക്ക് തരാനുള്ളൂ. ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലാഷസോ മറ്റേ ടീച്ചേഴ്സിന്റെ അവേഴ്സ് ഒക്കെ ഒരു ഒരേ ടൈമിൽ ഒരു ടീച്ചർക്ക് രണ്ട് ക്ലാസ്സസ് ഒക്കെ വന്നിട്ട് ഒന്നൊക്കെ അവരോരും എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമ്മളും കൂടി ഒന്ന് വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും നമ്മളുടെ ടൈം അറ്റേ ടൈം രണ്ട് ക്ലാസ്സസിൽ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റർ, നമ്മൾ ഒരു ചാപ്റ്ററിൽ അതൊക്കെ നിൽക്കണേ. നമ്മൾ ഇവിടെ നിന്നാ തുടങ്ങിയ, കണ്ടില്ലേ സ്ക്രീനിൽ കാണുന്നില്ലേ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ഐ തിങ്ക് നിങ്ങൾ കൂടുതലും ചാപ്റ്ററുകളുടെ പേരുകൾ ഓർത്തിരിക്കുക, ദാറ്റ്സ് ബെറ്റർ. നമ്പർ ഓർത്തിരിക്കുന്നതിനേക്കാൾ അതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ആ നമ്പർ അല്ല, നമുക്ക് 35 ചാപ്റ്റർ. അതിൽ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതാ, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിൽ ആകെ 35 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടോപ്പിക് വൈസ് ഉള്ളത്. ഇംഗ്ലീഷിന്റെ കാര്യമല്ല പറയുന്നത്, ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആണ്, നമുക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഈ 35 ചാപ്റ്റർ ഈ ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഏതൊക്കെ ടീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ടോപ്പിക് എടുക്കാൻ വരുന്നതെന്നും ഇംഗ്ലീഷ് എടുക്കാൻ വരുന്നത് ആരാണെന്നും ഒക്കെ ഏകദേശം ഒരു ഐഡിയ വിദിൻ ഇത്രയും വീക്സ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. അപ്പൊ അതുകൊണ്ട് അത് തന്നെയായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ കറക്റ്റ് ആയി ഓക്കെ ആയിട്ട് വന്നിട്ട് ലാസ്റ്റ് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ടൈം ടേബിൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ, വീണ്ടും എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് വീണ്ടും അത് തിരുത്തണം അപ്പോ ക്ലാഷ് ഒക്കെ വരുമ്പോഴേ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ ഡിസിഷൻ എടുത്തിട്ട് തരാന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതുവരെ ഒരു ഇത്രയും ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, ഒരു കുറച്ച് രണ്ടോ ഒന്ന് രണ്ട് ദിവസമോ ഈ വീക്ക് കൂടി ഒന്നുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇനി ആഫ്റ്റർ ഓൾ നാളെ കൂടി അല്ലേ ക്ലാസ് ഉള്ളൂ. അപ്പൊ പിന്നെ ഈ വീക്ക് കഴിഞ്ഞാൽ മൺഡേ ഓൺവേഴ്സ് ഗെറ്റ് ദ ന്യൂ ടൈം ടേബിൾ ഐ തിങ്ക്. അപ്പൊ അതായിരിക്കും നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. എന്തെങ്കിലും പറയണ്ടോ മാം? ഓരോ മൊഡ്യൂൾ കഴിഞ്ഞാൽ എക്സാം ഉണ്ടാവോ? ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ടല്ലോ എക്സാം, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാണ് എക്സാം എന്നാണ് നമ്മൾ ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന ഇപ്പൊ വരെ കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയോന്ന് എനിക്കറിയില്ല. ഇതുവരെ നമ്മളെ കൂടെ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ അത്രയും ആ രണ്ട് മൊഡ്യൂൾ 35 ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് എക്സാം. ഇനി നിങ്ങൾ ഇതിനെ മൊഡ്യൂൾ തിരിച്ചൊന്നും ക്ലാസിഫൈ ചെയ്ത് വെക്കേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടീച്ചേഴ്സിന്റെ പേരിൽ ബുക്കുകൾ ഉണ്ട്, ഓരോ ടീച്ചേഴ്സിനും ഇത്ര ഇത്ര ചാപ്റ്റേഴ്സ് വീതം അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓൾ ടോട്ടൽ അതെല്ലാം കൂടി 35 എണ്ണം ഉണ്ടോ എന്ന് മാത്രം എൻഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക. അത്രേ ഉള്ളൂ. അപ്പൊ അതിനാണ് നിങ്ങളോട് ചാപ്റ്ററിന്റെ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. കാരണം നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ഓൾറെഡി നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് 35 ചാപ്റ്റേഴ്സും നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക ടീച്ചേഴ്സ് ഈ ചാപ്റ്ററുകളൊക്കെ കവർ ചെയ്യുന്നുണ്ടോ. അത് ഉണ്ടാവും, മിക്കവാറും മനുഷ്യന്മാരാണ്, എങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്ന ഏതെങ്കിലും ടീച്ചർ ഇന്ന ചാപ്റ്റർ വിട്ടുപോയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഇൻഫോം ചെയ്യാം. നമ്മളത് പറയുമല്ലോ ഇന്ന ഇന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ടീച്ചേഴ്സും എടുത്ത ചാപ്റ്റേഴ്സിന്റെ എണ്ണം കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 35 ചാപ്റ്റേഴ്സ് ഉണ്ടോന്ന്. ഓക്കെ, ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ടല്ല, ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിഞ്ഞിട്ടാണ് എക്സാം. ഇപ്പൊ വരെ അങ്ങനെയുള്ള ഒരു ഡിസിഷൻ ആണ് പറഞ്ഞിരുന്നത്, നേരത്തെ അങ്ങനെയാണ്. ഇനി ഇഫ് ദർ ഇസ് എനി ചേഞ്ച് വിൽ ഇൻഫോം യു. ഓക്കെ, എനി അതർ തിങ്സ് ഒന്നുമില്ലായെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആ ഉണ്ടാവും ഉണ്ടാവും.
ഇല്ലില്ല, ലാസ്റ്റ് എക്സാമിന് ഫൈനൽ എക്സാം, അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ എക്സാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട്, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ കഴിയുമ്പോൾ ഒരു എക്സാം ഉണ്ട്. ആഫ്റ്റർ ഓൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഒരു മോഡൽ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഫൈനൽ എക്സാം ഉണ്ടാവുക. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്. ഓക്കെ, വേറെ എന്തെങ്കിലും? ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോകുന്നു? ആർ യു ഹാപ്പി? സന്തോഷമാണോ? മിസ്സേ, ഇനി വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും ഞങ്ങൾക്ക് വേറെ എടുക്കാനുണ്ടോ? അപ്പൊ ആദ്ര മിസ് പുതിയതായിട്ട് വന്നോണ്ട് ചോദിച്ചതാ. ഞങ്ങൾക്ക് ആദ്യം ആറ് ടീച്ചേഴ്സിനായിരുന്നല്ലോ പറഞ്ഞേ, അപ്പൊ ആദ്ര മിസ് പുതിയതായിട്ട് വന്നതാണല്ലോ. അതുപോലെ ഇനി വേറെ ടീച്ചേഴ്സ് ആരെങ്കിലും ക്ലാസ് എടുക്കാൻ ഉണ്ടാവുമോ എന്ന് അറിയാൻ ചോദിച്ചതാ. ഈ വീക്കില് എത്ര ടീച്ചേഴ്സ് നിങ്ങൾക്ക് വന്നു നോക്കാം. ഈ വീക്കില് ഇന്ന് തേഴ്സ്ഡേ ആണ്, എനിക്ക് തോന്നുന്നത് ഞാനായിരിക്കും ലാസ്റ്റ് ആയിട്ട് വന്നേക്കാൻ. ബാക്കി എല്ലാ ടീച്ചേഴ്സും ഓൾറെഡി ഈ ഒരു വീക്കിൽ കവർ ചെയ്ത് പോയിട്ടുണ്ടാകും. ഈ വീക്കിൽ ഏതൊക്കെ ടീച്ചേഴ്സ് വരുന്നോ അതായിരിക്കും നിങ്ങൾക്കുള്ള ടീച്ചേഴ്സ്. ഇത് നാല് പേരാന്നാ പറഞ്ഞത്, നാല് പേരാണ്. പ്ലസ് വൺ ഇംഗ്ലീഷ് മോഡി ഉൾപ്പെടെ ഫൈവ് ടീച്ചേഴ്സ്, ആറ് പേരില്ല. അതൊന്നും നോക്കിയേക്ക്, നാളെ കൂടി അറിയുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇനി എന്തെങ്കിലും ഒന്നുമില്ലല്ലോ. ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക്, പ്രോസായില്ല കണ്ടിട്ട് എല്ലാവരും. എന്താ പറയാ, എന്റെ ക്ലാസ് എവിടെന്ന നിർത്തിയെന്നൊക്കെ മറന്നുപോയോ എന്നാകോ, ടച്ച് ഒക്കെ വിട്ടുപോയോ എന്നാകോ, എനിക്കറിയില്ല. എവിടെ വരെയൊക്കെയാ നിർത്തിയെന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്നു നോക്കട്ടെ ഒന്ന്, ആർക്കെങ്കിലും ഒക്കെ ഓർമ്മയുണ്ടാകുന്നു. റോസ്മേരി, നമ്മൾ എവിടെയാ നിർത്തിയിരിക്കുന്നത്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇനി ഐഡിയ അബൌട്ട് ദ ലാസ്റ്റ് ക്ലാസ്? റോസ്മേരി ഉണ്ടോ അവിടെ? ഇല്ല. ഷഹാന ഉണ്ടോ? ഷഹാന മോൻ എണീറ്റുണ്ട്, ഒറ്റ മിനിറ്റ് ഇപ്പൊ പറയാറേ. നമ്മൾ ഫൈനൽ ക്ലാസ്സിന്റെ നോട്ട് വരെ ആയിരുന്നു എഴുതിയത്. എവിടെ വരെ? പീനിയൽ ഗ്ലാൻസിന് നോട്ട് വരെ, ഹൈപ്പോതലാമസ് ഒക്കെ കഴിഞ്ഞ് പീനിയൽ ഗ്ലാൻസിന് നോട്ട് വരെ ആയിരുന്നു എഴുതിയത്. ഏതൊരു ഡിപ്പാർട്ട്മെന്റുകളാണല്ലോ നമ്മൾ, ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അല്ലേ പറഞ്ഞു കൊണ്ടിരുന്നേ. അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റ് വരെയാണെന്ന് ഓർമ്മയില്ല? ഡെർമറ്റോളജി. അതെ, നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ക്ലാസ് കഴിയുമ്പോൾ. ഞങ്ങൾ അങ്ങനെ എഴുതി പോയിട്ട് പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞ് ഒരു ക്ലാസ് വേണ്ടി വരുമ്പോ അങ്ങനെയല്ല, നമ്മൾ നോട്ട് ചെയ്യുന്നത് ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ ഇന്ന ക്ലാസ്സിൽ ഇതുവരെ എടുത്തു എന്ന് നമ്മള് പേര് എഴുതി ഡേറ്റ് ഷീറ്റൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് നോട്ടിൽ. വേറെ സെപ്പറേറ്റ് നോട്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. നിങ്ങൾ വിചാരിക്കേണ്ട ഉത്തര ടീച്ചർമാരെ നോട്ടൊക്കെ ഞങ്ങൾ വെക്കണോ? നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങളും ഓരോ നോട്ടുകളിൽ ഇത്ര ഇത്ര ഡിവൈഡ് ചെയ്ത് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം മനുഷ്യനല്ലേ, മറന്നു ഒരു ഇന്ന ക്ലാസ്സിൽ കയറി എവിടെ വരെ എടുത്തു അതൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ലല്ലോ. കുറെ കാര്യങ്ങൾ എൻഗേജ് ആകുമ്പോ ബ്രെയിൻ തന്നെ ചിലതൊക്കെ റിജക്ട് ചെയ്ത് കളയും. അതുകൊണ്ട് അതവിടെ ശ്രദ്ധിക്കാൻ പറ്റിയ നമുക്ക്. അപ്പൊ ആഫ്റ്റർ ഓൾ പിന്നെ എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ മറന്നു പോകാതിരിക്കാൻ നമ്മൾ അത് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഐ തിങ്ക് എൻഡോക്രൈനോളജി വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയത്. ആ ഒരു പോർഷൻ തീർന്നോ? തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർന്നോ? ഓക്കെ, സോ ലെറ്റ് മീ ആസ്ക് സംതിങ്. നിങ്ങൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്, വാട്ട് ഈസ് ഇറ്റ് മെന്റ് ഫോർ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഈ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്? ഷയന, എങ്ങനെയാണ് വായിക്കണത് എനിക്കറിയില്ല. ഷയന, SHAYNA, പറയാമോ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എൻഡോക്രൈനോളജി? ഉണ്ടോ അങ്ങനെ ഒരാൾ ഇവിടെ? ഇല്ല. ജസ്വിൻ ഉണ്ടല്ലോ, ജസ്വിൻ പറയാമോ? ജസ്വിൻ ഉണ്ടോ അവിടെ? ഇല്ല. മിണ്ടാത്ത ആൾക്കാരാണോ ഈ ക്ലാസ്സിലുള്ള? ഐശ്വര്യ ഉണ്ടോ? അതെന്താ അത്? അക്ഷയ്, അക്ഷയ്. ഒരുപാട് പേര് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് 116 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരെ സൗഹൃദമില്ലല്ലോ, അൺമ്യൂട്ട് ചെയ്ത് പറയോ. അക്ഷയ് ഉണ്ടോ? ആൽബിൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളൂ, ഞങ്ങൾ മിണ്ടില്ല. അലൻ
പിള്ളേരെ സൗണ്ടിലൊന്നും ചിലപ്പോഴൊന്നും അധികം കേൾക്കാറില്ല, അതുകൊണ്ട് ആ പേരുകൾ മാത്രം വിളിച്ചേട്ടാ. പക്ഷെ ആരും മിണ്ടുന്നില്ല, സോ ദാറ്റ് ഞാൻ വിഡ്രോ ചെയ്യാണ്. ആര്യ പറയാമോ? ആര്യ, ആര്യ ഉണ്ടോ? ആര്യ മോൾ ബാബു. അനുഷ, അസ്ക്രീന. ആ അനുഷ പറയൂ. മാഡം, എൻഡോക്രൈനോളജി ഈസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ഹോർമോൺ ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്. എൻഡോക്രൈൻ സിസ്റ്റം, ഓക്കെ, മ്യൂട്ട് ചെയ്തോ കേട്ടോ. എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈൻ സിസ്റ്റം. അന്തസ്രാവി വ്യവസ്ഥയെ സംബന്ധിക്കുന്ന എല്ലാ ഏത് തരത്തിലുള്ള ചികിത്സയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എൻഡോക്രൈനോളജി. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ ഹോർമോൺസ് ആൻഡ് ഹോർമോൺ റിലേറ്റഡ് ഗ്ലാൻഡ്സ്. മാത്രമല്ല, അതായത് നമ്മുടെ ഈ എൻഡോക്രൈൻ സിസ്റ്റത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗമല്ല നമുക്ക് എൻഡോക്രൈനോളജിയിലുള്ളത്. അതുകൂടാതെ ചിലപ്പോൾ എന്താണ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഏതൊക്കെ ഉൾപ്പെടും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പാൻക്രിയാസ് ഉണ്ട്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്, അതുപോലെ തന്നെ ഓവറീസ്, ടെസ്റ്റിസ്, ഹൈപ്പോതലാമസ്, പൈനിയൽ ഗ്ലാൻഡ്സ്, അങ്ങനെ ഒരുപാട് ഗ്ലാൻഡുകളെ, ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരുപാട് ഡിസീസസിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കിട്ടുക. അതുകൊണ്ട് ആ ഒരു സിസ്റ്റത്തിന്, ആ ഒരു ഗ്ലാൻഡുകൾക്ക് എല്ലാം കൂടി ചേർന്ന് ഒറ്റ കളക്റ്റീവ് നെയിം പറഞ്ഞിരിക്കുന്നതാണ് അന്തസ്രാവി വ്യവസ്ഥ അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം. അതിനൊക്കെ ബാധിക്കുന്ന ട്രീറ്റ്മെന്റുകളാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല, എൻഡോക്രൈനോളജിയിൽ ഹോർമോൺസിന്, ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡി പഠനങ്ങളൊക്കെ നടത്തി അതിനും വിദഗ്ധമായിട്ടുള്ള സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ, എൻഡോക്രൈനോളജിയിൽ പറഞ്ഞത്. ആൻഡ് ഓൾസോ ഇറ്റ് എന്താ പറയാ, പ്രൊവൈഡ്സ് മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിസിപ്ലിനറി അപ്രോച്ച്. ഇനിയും അവർ സമീപിക്കുന്ന മറ്റ് മേഖലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻഡോക്രൈനോളജി വിഭാഗത്തിൽ വരുന്നതാണ് ഡയബറ്റീസ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന നമ്മുടെ കാൽഷ്യം ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന അസ്ഥിക്ഷയൊക്കെ, എന്താ പറയുക, എല്ലിനൊക്കെ ബലമില്ലാതെ വരിക, എല്ല് പൊടിയുക, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അത്. പിന്നെ പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതായത് നമ്മുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ചില ഗ്ലാൻഡുകളുടെ ചില എന്താ പറയുക ഉത്പാദിപ്പിക്കപ്പെടേണ്ട ചില ഇതൊക്കെ ഉണ്ടല്ലോ, ഹോർമോൺസ് ഒക്കെ, അതൊക്കെ നേരാവണ്ണം ഒക്കെ കറക്റ്റ് ആകാത്തത് കൊണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രിനൽ ഡിസോർഡേഴ്സ് ആണ്. പിന്നെ നമ്മുടെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ഇന്റർസെക്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ മെഡിസിൻസ്, അതൊക്കെ ഈ ഒരു സിസ്റ്റത്തിലാണ് പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല, ട്രാൻസ്പ്ലാന്റേഷൻസ്, പല രീതിയിലുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ടോ, ഓക്കെ, എന്താണ് ഇന്റേണൽ ഡിസീസസ് ആണോ എന്നാ, ഇന്റേണൽ ഡിസീസസ് എന്ന് ഉദ്ദേശിച്ചത് ഇന്റേണൽ ഓർഗൻസിന്റെ ഡിസീസസ് ആണ്. പ്രധാനമായിട്ടും ഗ്ലാൻഡുകളാണ്, ഗ്ലാൻഡുകള്. ഇത് ഒരുപാട് നമ്മുടെ നമ്മളുടെ ബോഡി ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട്, മ്യൂട്ട് ചെയ്യാമോ, ഓക്കെ, നമ്മളുടെ ബോഡി ഫങ്ഷനിങ്ങിന് ഒരുപാട് ഓർഗൻസ് ഹാവ് ടു പെർഫോം ദെയർ ഓൺ ഫങ്ഷൻസ്. എല്ലാത്തിനും ഒരേ പ്രവർത്തനമല്ല. നമ്മുടെ ശരീരത്തിൽ പല കാര്യങ്ങൾ, പല ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, പല എന്താ പറയുക, പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്, നമ്മൾ ചില കാര്യങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, ഒത്തിരി ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ വോളണ്ടറി ആയിട്ടും ഇൻവോളണ്ടറി ആയിട്ടും ഒക്കെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ സ്വമേധയാ ആ ഒരു ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട്, അല്ലാതെ ഇങ്ങനെ ചെയ്യിക്കാൻ നമ്മളെ ഫോഴ്സ്ഫുള്ളി നമ്മളെ കൂടി ചെയ്യിപ്പിക്കുന്നത് കൊണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരുപാട് ഓർഗൻസ് പ്രവർത്തിക്കണം അല്ലെ, നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കണം. അങ്ങനെ ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം ഇതൊക്കെ ഉണ്ടാകുക. അപ്പൊ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ് ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഗ്ലാൻഡുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ തരത്തിലുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ട്രീറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഓൾസോ വൈഡ് വെറൈറ്റി ഓഫ് ഡിസിപ്ലിനറി അപ്രോച്ച് ഈ പറയുന്ന മേഖലകളിലും ഉണ്ട് എൻഡോക്രൈനോളജിക്ക്. എൻഡോക്രൈനോളജി വിഭാഗം നമ്മളുടെ ഒഫ്താൽമോളജിയോടൊക്കെ കണക്റ്റഡ് ആണ്. ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ അത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണ്, കണ്ണുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഗ്രന്ഥികളൊക്കെ പോകുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ടിയേഴ്സ്, അതായത് കണ്ണുനീര് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ ഉണ്ടാകുന്ന കേടുപാടുകൾ, കേടുപാടുകൾ എന്ന് പറയുമ്പോൾ കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്നതിലുണ്ട്. ചില ആളുകൾ ചില സ്ഥലത്തിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കുറേ നേരം തുടിച്ചു കഴിഞ്ഞിട്ട് കണ്ണീരുള്ളവരല്ല ഉദ്ദേശിച്ചത്. ചിലപ്പോ എവിടേക്കെങ്കിലും ചിലപ്പോ എന്താ നമ്മുടെ എങ്ങനെ നോക്കി
ചെയ്യുമ്പോ പെട്ടെന്ന് പെട്ടെന്ന് കണ്ണിൽ നിന്ന് വെള്ളം വരിക, കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ അടച്ച് തുറക്കുകയും ചെയ്യുക, നമ്മൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ. അതൊക്കെ ഈ ഒരു ഇത്തരം ഗ്ലാൻഡുകളുടെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഗ്ലാൻഡുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക, എൻഡോക്രൈൻ സിസ്റ്റം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കുക. ആൻഡ് വാട്ട് ഓൾ കോൺസ്റ്റിറ്റ്യൂട്ട് ദിസ് എൻഡോക്രൈൻ സിസ്റ്റം, ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്തൊക്കെ ആണ് പെട്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, പൈനിയൽ ഗ്ലാൻഡ് ഉണ്ട്, അഡ്രിനൽ ഗ്ലാൻഡ്സ് ഉണ്ട്, ഹൈപ്പോതലാമസ് ഉണ്ട്, തൈറോയിഡ്, പാരാതൈറോയിഡ്, ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് ഇതൊക്കെ പെടുന്നുണ്ട്. അത് എല്ലാം ഈ എല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയാം. അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കുന്ന ചില ഡിസിപ്ലിനറി അപ്രോച്ച്, മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ഏതിന്റെയൊക്കെ മേഖലകളിലാണ് ഇത് കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡയബറ്റീസ്, ന്യൂട്രീഷൻസ്, നമ്മുടെ ഗൊണാഡ് ഡിസോർഡേഴ്സ്, അഡ്രിനൽ ഡിസോർഡേഴ്സ്, അതുപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ മെഡിസിൻസ്, ഇന്റർസെക്സ് മെഡിസിൻസ്, ട്രാൻസ്പ്ലാന്റേഷൻ, ഓസ്റ്റിയോപോറോസിസ്, അതായത് നമ്മുടെ കാൽഷ്യം ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന ബോൺ ഡിസോർഡേഴ്സ് ഒക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് ഇത് കവർ ചെയ്യുന്ന ഒരു മേഖല. ഇതിന്റെ നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടോന്നാണ് ഇനി എനിക്ക് അടുത്തതായിട്ട് അറിയേണ്ടത്. ഈ നോട്ടിനകത്ത് നോട്ട് എഴുതിയെങ്കിൽ, എഴുതിയില്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് വേണം ടെക്സ്റ്റ് ഭാഗത്തേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ. ആരെങ്കിലും ഒരാൾ വേഗം ഒന്ന് പറയൂ, നോട്ട് എഴുതിയിട്ടുണ്ടോ ഇതിനകത്ത് ഈ എൻഡോക്രൈനോളജിയിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്. അപ്പൊ നമ്മള് ഇന്ന് പഠിക്കാൻ പോകുന്ന അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ്, കഴിഞ്ഞ ദിവസം ഇതൊക്കെ പറഞ്ഞതാണ്, പക്ഷെ എങ്കിലും അവിടേക്ക് ഒന്ന് നമ്മളെന്ന് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ആ ഒരു പൊസിഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ നിങ്ങളുടെ ഓർമ്മ അങ്ങോട്ട് കൊണ്ടുപോയത്. സോ ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ജെറിയാട്രിക്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. ജെറിയാട്രിക്സ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് പ്രൊവൈഡ് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ടു ദ എൽഡർലി അഡൽസ്, ഒത്തിരി പ്രായം ചെയ്യുന്നവർക്ക്, എൽഡർലി ആയിട്ടുള്ള ഒരുപാട് പ്രായം ചെയ്യുന്നവർക്കൊക്കെ. ഓക്കെ, അതുവരെയാണ് നോട്ട്. നോട്ട് എന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും പോയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എഴുതി തുടങ്ങിയെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും ഞാൻ ലീവ് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, അവിടെ വരെ എഴുതിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളുടെ ഈ പറയുന്ന എൽഡർലി അഡൽസിന്, കുറച്ച് പ്രായം ചെന്നവർക്ക്, അവർക്ക് മാത്രം അവരുടെ ചികിത്സയുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി അവർക്ക് ഉണ്ടാകാവുന്ന, അതായത് വയസ്സായിക്കൊക്കെ നമുക്ക് ഒരുപാട് രോഗങ്ങൾ, ഒരു വൈഡ് റേഞ്ച് ഓഫ് രോഗങ്ങൾ നമ്മളെ പിടികൂടും അല്ലെ. കൈവിറക്കിലാകാം, തലച്ചുറ്റിലാകാം, എഴുന്നേൽക്കാൻ മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ കൂര് പോലെ ആകിപ്പോവുക, ചിലർക്ക് എന്താ പറയാ, ചില അസുഖങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന അഫ്റ്റർഫെക്ട് കൊണ്ടുണ്ടാകുന്ന പാരലൈസ്ഡ് ആയി പോവുക, ബെഡ് റിഡൻ ആയി പോവുക, അങ്ങനെ ഒത്തിരി ഒത്തിരി രോഗങ്ങളൊക്കെ നമ്മളുടെ ജെറിയാട്രിക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഈ എൽഡർലി അഡൽസിന് വരുന്ന രോഗങ്ങളാണ്. അപ്പൊ അവരെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വിഭാഗം, അതാണ് എൽഡർലി അഡൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. ആ ഒരു ഏരിയ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് എന്താണ്, എന്തൊക്കെ രോഗങ്ങളാണ് വൃദ്ധർക്ക് ഉണ്ടാകുക, അതിന്റെ ഒരു കോമൺ നേച്ചർ മനസ്സിലാക്കി, അതിനെ എന്തൊക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാം, അതിനെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തി, അതിലും നല്ല സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും നമ്മുടെ ജെറിയാട്രിക്സ് വിഭാഗത്തിൽ ഉണ്ടാകും. ഇവിടെ നിന്നാണോ സൗണ്ട് വരുന്നത്? എനിബഡി ഹു ഹാവ് നോട്ട് മ്യൂട്ടഡ് ദയർ ഡിവൈസ്, ഇവിടെ നിന്നാണോ സൗണ്ട് വരുന്നുണ്ട്? ഇറ്റ് വിൽ ബി എ ഡിസ്റ്റർബൻസ് ഫോർ അതേഴ്സ്. ആരെങ്കിലും മ്യൂട്ട് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് വേഗം മ്യൂട്ട് ചെയ്യാം. സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പൊ എന്റെ സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല മാം, ഓക്കേ ആണ്. ഇപ്പൊ ഓക്കേ ആണ്? നേരത്തെ ഉണ്ടായിരുന്നോ അങ്ങനെ പെട്ടെന്ന് ഇടയ്ക്ക്? അല്ലെങ്കിൽ എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് അറിയാനാ? ഇല്ല, എനിക്ക് എന്തോ ഒരു സൗണ്ട് വന്നിട്ടുണ്ട്. ഇല്ല, എന്തോ സൗണ്ട് ഉണ്ടായിരുന്നു. എന്തോ ഉണ്ടായിരുന്നു, അതാണ് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മ്യൂട്ട് ചെയ്തോളട്ടാ, ആരുമായിട്ട് ഇടയ്ക്ക് അൺമ്യൂട്ട് ചെയ്തു, അതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് സൗണ്ട് കിട്ടി. നമുക്ക് പ്രശ്നമില്ല, പക്ഷെ റെക്കോർഡിംഗ് ക്ലാസ് കാണുന്നവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് എന്നാണ് ഇവിടെ കിട്ടുന്ന റിപ്പോർട്ട്സ്, ഫീഡ്ബാക്കുകൾ. അതായത് ഈ മ്യൂട്ട് ചെയ്യാതെ നമ്മള് ക്ലാസ് എടുക്കുമ്പോൾ, അവര് റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ച് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, അവർക്ക് അങ്ങനെ ക്ലാസ് കിട്ടിയിട്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൺട്രോൾഡ് ആകണം.
ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് മ്യൂട്ട് ചെയ്തേക്കാട്ടാ. അപ്പൊ അത്തരം എൽഡർലി പീപ്പിളിന് വരാവുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പഠിച്ച് അവർക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. അപ്പൊ അവര് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ അവര് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ചില രോഗങ്ങളുടെ പേരുകൾ അവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക്, ഗ്യാസ്ട്രോ എൻട്രോളജി വിച്ച് ഇസ് റിലേറ്റഡ് ടു അവർ സ്റ്റോമക്ക്, ഇൻഡസ്റ്റൈൻസ്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അത്തരം രോഗങ്ങൾക്ക് ഡയബറ്റീസ്, ഷുഗർ, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, നമുക്ക് മൂവ്മെന്റിന് ചലനത്തിനൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറഞ്ഞ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ലോക്കോമോട്ടീവ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചലനശേഷിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നടത്തത്തിന് അധികം എന്താ പറയാ, നടക്കുമ്പോൾ ചിലപ്പോൾ കിതപ്പുണ്ടാകുക, അല്ലെങ്കിൽ നടക്കാൻ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊക്കെ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. കുറെയൊക്കെ ക്യൂർ ചെയ്യാൻ കുറയൊക്കെ പറ്റില്ല, അത് ഒരു പരിധിവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് വല്ല പെയിൻകില്ലേഴ്സും ഒക്കെ ആക്കിയായിരിക്കുമല്ലോ ഈ കൊടുക്കുന്ന ഗുളികകളൊക്കെ, അല്ലെങ്കിൽ കുറച്ച് അയൺ ഗുളികകളും കാൽഷ്യം മെഡിസിൻസ് ഒക്കെ കൊടുത്ത് അതൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താന്ന് മാത്രമേ ഫലമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പെഷ്യൽ വിഭാഗമാണ്. പിന്നെ എന്താ പറയാ, സിങ്കോപ്പ്. സിങ്കോപ്പ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ തലചുറ്റിലാണ്. ചുറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓക്സിജൻ ആവശ്യത്തിന് നമ്മളുടെ ബ്ലഡിലൂടെ കടന്നത് ബ്രെയിനിലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് എത്താണ്ട് വരുമുണ്ടാകുന്ന ഒരു ഫെയിൻറ്റിങ് അവസ്ഥയാണ് തലച്ചുറ്റൽ, അതാണ് സിങ്കോപ്പ്. പിന്നെ ബോൺ ഡിസീസസ്, നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാകുന്ന ചില ബലക്ഷയങ്ങള്, എല്ല് പൊടിച്ചില്, എല്ലില് എന്താ പറയാ വിള്ളലോ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ, എല്ല് പൊട്ടല്, അതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പൊ ഇത്തരം രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് അതിനൊക്കെ എന്താ പറയാ ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക, അതിനുവേണ്ടിയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയൊക്കെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് പരമാവധി അവർക്ക് ക്വാളിറ്റി പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ജെറിയാട്രിക്സ് എന്ന് വിളിക്കാം. ആൻഡ് ഓൾസോ ഈ ഡിപ്പാർട്ട്മെന്റ് ഇതിന് എന്താ പറയാ, ഇത് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം അതിന് ബിയോണ്ട് ആയിട്ട് അവർ ചെയ്യുന്ന ചില കമ്മ്യൂണിറ്റി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഹോസ്പിറ്റൽസിൽ. അതുണ്ട് എന്ത്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ പോലെ. ഇത് പാലിയേറ്റീവ് കെയർ, കിടപ്പിലായിട്ടുള്ള രോഗികളില്, ചിലപ്പോൾ വീടുകളിൽ, അപ്പൊ ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ കിടന്നു, ഇവിടെ കിടന്നാലും അവിടെ കിടന്നാലും സെയിം വേ ആണ്. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ ദേ വിൽ ബി ഷിഫ്റ്റഡ് ടു ദ ഹൗസസ്, അവരുടെ വീടുകളിലേക്ക്. ചിലപ്പോ കുറെ പ്രായം ചെയ്യുന്നവർക്ക് എന്ത് എല്ലാ തരത്തിലുള്ള ചികിത്സകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ വയസ്സൊക്കെ ആയി, ഇനി ആ അസുഖങ്ങളൊക്കെ അധികം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതല്ല. നമ്മളിവിടെ എങ്ങനെ കെയർ ചെയ്യുന്നോ, നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആളെ കെയർ ചെയ്യുക എന്നുള്ള ഇൻഫർമേഷനിൽ അവരേക്ക് വിടുമ്പോൾ അവർക്ക് ചില എന്താ പറയാ ഈ കെയറിങ് സ്പെഷ്യൽ കെയറിങ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, എക്യുപ്മെന്റ്സ്. ചിലപ്പോൾ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവർക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന ചില എക്യുപ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഈ ബെഡ് റിഡൻ ആയിട്ടുള്ള രോഗികൾക്ക് കുറെ നാളൊക്കെ ഇങ്ങനെ ഒരേ പൊസിഷനിലൊക്കെ കിടന്നു കഴിയുമ്പോൾ അവരുടെ സ്കിന്നിലൊക്കെ എന്താ പറയാ ഇൻഫെക്ഷൻസ് വരാനും നമ്മുടെ സ്കിന്നൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതിനുവേണ്ടി വാട്ടർ ബെഡ്സ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ കുറച്ചുകൂടി കെയർഫുൾ ആയ രീതിയിൽ ഇവർക്ക് കൂടുതൽ കെയറിങ് കൊടുക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റുകളും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന യൂണിറ്റുകളും ഇന്ന് ഇന്ത്യ ഹോസ്പിറ്റൽസിലും ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പുറത്തും കിട്ടും കേട്ടോ, പുറത്തും കിട്ടും. പുറത്തുനിന്ന് നമുക്ക് ചിലപ്പോൾ ഇത്തരം പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പോയിട്ടും നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബെഡ്റിഡൻ ആയിട്ടുള്ള രോഗികൾ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അവർ കിടന്നു കഴിയുമ്പോഴേ അവർക്ക് എപ്പോഴെപ്പോഴും തിരിഞ്ഞ് സ്വന്തമായിട്ട് അവർക്ക് തിരിയാനൊന്നും പറ്റില്ല. അപ്പൊ അവര് ഒരേ പൊസിഷനിൽ അങ്ങനെ കിടക്കും, അപ്പോഴാണ് ഇത്തരം അസുഖങ്ങൾ, ഇത്തരം പൊട്ടലുകളൊക്കെ ഉണ്ടാകുക. അപ്പൊ അത് പോയി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലെ, അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരിക്കും. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്നവർക്കും കെയർ ചെയ്യുന്നവർക്കും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അത്തരം സിറ്റുവേഷൻസിലേക്ക് പോയാൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് വേണ്ടിയിട്ടാണ് ഇത്തരം കെയർ യൂണിറ്റുകളിൽ ഇത്തരം ഇൻസ്ട്രുമെന്റ്സുകൾ സപ്ലൈ ചെയ്യുന്നത്. സോ വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ദാറ്റ്, അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. അപ്പൊ ജെറിയാട്രിക്സ് കോമൺലി എൽഡർലി അഡൽസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗോട്ട് ഇറ്റ്? കിട്ടിയോ, എന്താണ് മനസ്സിലായോ? ജെറിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ക്ലിയർ ആയോ? ലാസ്റ്റേ നമ്മൾ നോട്ട് ചെയ്തുള്ളേ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ മെഡിസിൻ ആണ്. ജനറൽ മെഡിസിൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പല മെഡിസിൻസും, ഇന്റേണൽ മെഡിസിനും ജനറൽ മെഡിസിൻ എന്നൊക്കെ അതിന് പേരുണ്ട്, കഴിക്കുന്ന മരുന്നുകളൊക്കെ. അതൊരു മെഡിക്കൽ സ്പെഷ്യാലിറ്റി ആണ്, വിച്ച് ഡീൽസ് വിത്ത് ദ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് അഡൽട്ട് ഡിസീസസ്. അത് പൂർത്തിയായവര് അല്ലെ, അഡൽറ്റുകളായിട്ടുള്ള, അതിന് 18 വയസ്സ് കഴിഞ്ഞവരെ എല്ലാവരും തന്നെ അഡൽട്സ് ആണ്. നേരത്തെ പറഞ്ഞത് എന്താ, അതിന് തൊട്ട് മുന്നിൽ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒരു വേർഡ് ഉപയോഗിച്ചെന്താ, എൽഡർലി അഡൽട്സ് എന്ന് എടുത്തു പറഞ്ഞു കേട്ടോ.
അത് അടൽറ്റിന് മാത്രമല്ല പറഞ്ഞത്, അത് പ്രായപൂർത്തിയായവർക്ക് അല്ല പറയാം, പ്രായമായവർക്ക്. പ്രായപൂർത്തിയും പ്രായമായവരും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. ആ ഒരു വേർഡിലുള്ള വ്യത്യാസം പോലെ തന്നെ ആളുകളിലും വ്യത്യാസമുണ്ട്. ഇത് പ്രായപൂർത്തിയായവർ, അതായത് നമ്മൾ എന്താ പറയാ, അഡൽറ്റ് ആയി മാറിയതിന് ശേഷമുള്ള ആളുകൾക്ക് കൊടുക്കുന്ന സാധാരണ മെഡിസിൻ, അതിനുവേണ്ടിയുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, മെഡിക്കൽ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് എന്ത് പറയാം, ജനറൽ മെഡിസിൻ ആൻഡ് ദ ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ GP എന്ന് നമുക്ക് അതിനെ ഷോർട്ട് ആയിട്ട് വിളിക്കാം. ഹു വിൽ ബി എ ഫിസിഷ്യൻ, അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരിക്കും. ആൻഡ് മീൻസ് ഈ ഫിസിഷ്യൻ എന്നുകൊണ്ട് വിളിക്കുന്നു, ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് പർട്ടിക്കുലർലി സ്പെഷ്യലൈസ്ഡ് ഇൻ എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഇവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് എടുത്ത് പഠിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല, ഫിസിഷ്യനാണ്. അതാണ് നമ്മൾ ഫിസിഷ്യനെ കാണിക്കുക, സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കാണിക്കുക, രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹു വിൽ ബി സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം, ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് മാത്രം കൈകാര്യം ചെയ്യുന്നവര് സ്പെഷ്യലിസ്റ്റ്. ഇപ്പൊ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ മാത്രം ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് കാർഡിയോളജിസ്റ്റ് അല്ലെ. ഒഫ്താൽമോളജിസ്റ്റ് കണ്ണിന്റെ മാത്രം പ്രശ്നങ്ങൾ കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള രോഗനിവാരണമൊക്കെ നടത്തി അവരെ രോഗികളെയൊക്കെ നോക്കി എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കണ്ടെത്തി അവർക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കുന്നത്, അത് അപ്പർ സ്പെഷ്യലിസ്റ്റ് ആയി. ഓക്കെ, ഇത് ജനറൽ ആണ്, കോമൺ ആണ്. അഡൽറ്റിന് പല രീതിയിൽ നമ്മള് എല്ലാ രോഗങ്ങൾക്കും സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകില്ലല്ലോ. നമുക്ക് ചില രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പറയും ആ കുഴപ്പമില്ല, ഫിസിഷ്യനെ കണ്ടാൽ മതി, ബിക്കോസ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യവുമായി ബന്ധപ്പെട്ട രോഗമല്ല. ചിലപ്പോൾ പനി വരുന്നു, തലവേദനയൊക്കെ ആദ്യമായിട്ടൊക്കെ വന്നു, അല്ലെങ്കിൽ നിർത്താതെയുള്ള ജലദോഷം വന്നു, ഓടി ഒന്നും നമ്മൾ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിനെ ഒന്നും പോയി കാണില്ല. ആദ്യമൊക്കെ നമ്മൾ ആദ്യം ഫിസിഷ്യനെ കാണിക്കും, അവര് ട്രീറ്റ്മെന്റ് തരും, കുറച്ച് ദിവസമൊക്കെ കുറച്ച് പ്രാവശ്യം ഒന്നരട്ട പ്രാവശ്യമൊക്കെ കോഴ്സസ് മെഡിസിൻസ് നമ്മൾ കഴിച്ചു, എന്നിട്ടൊക്കെ മാറിയില്ലെങ്കിൽ മാത്രമാണ് അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും. ഞാൻ നമ്മള് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു ഫിസിഷ്യൻ എന്ന നിലയിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവര് ഒരുപാട് കാര്യങ്ങളൊക്കെ നോക്കി, പക്ഷെ അതിനോടൊന്നും ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ചിലപ്പോ ചില ആളുകൾ പറയും ന്യൂറോനെ കാണിക്കൂ, ന്യൂറോളജിസ്റ്റ് തലവേദനയൊക്കെ കുറെ മാറാൻ നിൽക്കുമ്പോഴേ വേണമെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കൂ, അങ്ങനെയൊക്കെ അവർ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ അവര് സ്പെഷ്യലൈസ്ഡ് മേഖലയിലേക്ക് തിരിയുക. അതർവൈസ് വി വിൽ ഗോ ഫോർ ദ ഫിസിഷ്യൻ, നമ്മൾ പോകുന്നത് ഫിസിഷ്യൻ എന്നെ കാണാനായിരിക്കും. അത് ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന അഡൽസിന്, ജനറൽ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ ഫിസിഷ്യൻ അല്ലെങ്കിൽ ജനറൽ പ്രാക്ടീഷണർ GP ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് ജനറൽ മെഡിസിൻ എന്ന പേര് വന്നത്. യു ഗോട്ട് ഇറ്റ്? ഇനി മാത്രമല്ല, ഇവര് സാധാരണ ചെയ്യുക, ഇവർക്ക് മെഡിസിൻസ് കൊടുക്കുക മാത്രമല്ല, അഡൽസ് മെഡിസിൻസ് കൊടുക്കുക മാത്രമല്ല, ദേ ഓൾസോ ഡു ഇമ്മ്യൂണൈസേഷൻസ്, ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതായത് കുട്ടികൾക്കൊക്കെ എന്താ പറയാ, ചില ഇഞ്ചെക്ഷൻസ് ഒക്കെ ഒരു പ്രായമൊക്കെ ഉണ്ടാവുമല്ലോ. ജനറൽ പ്രാക്ടീഷണർ GP അവിടെ ഉണ്ടത്, GP ജനറൽ പ്രാക്ടീഷണർ. കോമൺ ആയിട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ സ്പെഷ്യലൈസ്ഡ് അല്ല, ജനറൽ ആണ്, പൊതുവായിട്ടുള്ള പ്രാക്ടീഷണർ ആണ്. ഓക്കെ, ആ അപ്പൊ അതുകൊണ്ട് പിന്നെ ഫിസിക്കൽ എക്സാമിനേഷൻസ് നടക്കുന്നത്, നമ്മുടെ ശാരീരികമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത്, ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണൈസേഷൻ ഒക്കെ കൊടുക്കുന്നത്, ഇതൊക്കെയാണ് ഇവര് ചെയ്യുന്ന ഇവര് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഓൾസോ ട്രീറ്റ് ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഇൽനെസ്, പലതരത്തിലുള്ള രോഗങ്ങളെ നോക്കി അതിനൊക്കെ മരുന്നുകൾ കൊടുക്കുക. ഏത് രോഗങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് ആദ്യം തന്നെ പോകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫിസിഷ്യനെ കണ്ടാൽ മതി. ആഫ്റ്റർ ദാറ്റ് ആ ആളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പൊ ഡോക്ടറോട്. ഡോക്ടർ ചിലപ്പോൾ മിക്കവാറും അങ്ങനെ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ തന്നെ കാണുന്നു, അപ്പൊ ഡോക്ടർ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ആയാലും ഇപ്പൊ വരുന്നു, ഈ മരുന്നൊന്നും കഴിച്ചിട്ട് കുറയുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് രോഗത്തിൽ യാതൊരു മാറ്റവും കാണുന്നില്ല, സോ ഐ വിൽ സജസ്റ്റ് ഫോർ അനദർ, എന്തെങ്കിലും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വേറെ ഒരാളിലേക്ക് ഞാനൊന്ന് റെഫർ ചെയ്യാം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാം, ഒന്ന് പോയി അവിടെ ഒന്ന് കാണിച്ചേക്കുന്ന അവർ നമ്മളോട് ഇങ്ങോട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ചെയ്യും. കാരണം അത് അവരുടെ അവര് കൊടുക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതോ അല്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ റെഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓ ആ ഡോക്ടർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പോകുകയല്ല ചെയ്യണം, ബിക്കോസ് അവർക്ക് ഒരു കോമൺ ചില ജനറൽ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ട മെഡിസിൻസ് അവർക്കറിയാം. അത് പിന്നെ ഇന്ന ജനറൽ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് അവർ പഠിച്ചിട്ടില്ല, കോമൺ ആയിട്ട്. അതായത് ഈ MBBS വിത്ത് MD ജനറൽ മെഡിസിൻസിൽ, മെഡിസിൻസിൽ അവര് MBBSഉം MD ഒക്കെ എടുത്ത ജനറൽ ഫിസിഷ്യൻസ് ആണ്. അപ്പൊ അവര് ഒരു ഡോക്ടർ എന്ന രീതിയിലാണ് പഠിച്ചത്, ഒരു കാർഡിയോളജിസ്റ്റ് എന്ന രീതിയിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഹാർട്ടിന്റെ മാത്രം കാര്യങ്ങൾ പഠിച്ചതല്ല അത്തരം ആളുകൾ. അതുകൊണ്ടാണ് അവരെ ജനറൽ
പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്ന പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്, എം ബി ബി എസ് വിത്ത് എം ഡി ആണ്. ഓക്കെ, എം ഡി അവർക്ക് കിട്ടേണ്ട ആ എന്താ പറയാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവർക്ക് കിട്ടുന്ന എം ബി ബി എസും അതുപോലെ തന്നെ എം ഡിയും ഉണ്ടെങ്കിൽ അവർക്ക് എന്താകാം, ഒരു ഫിസിഷ്യൻ ആകാൻ സാധ്യത. അവരുടെ ക്വാളിഫിക്കേഷൻ അതർവൈസ് ഇനി ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ അടുത്ത ആ സ്പെഷ്യലൈസ്ഡ് ഫീൽഡിലേക്ക് അവരുടെ പഠനത്തെ മാറ്റണം. അതില് നമ്മളിപ്പോ എന്താ പറയാ ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോ ഏതെങ്കിലും ഒരെണ്ണത്തില് കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. ചിലര് ഇപ്പൊ നമ്മൾ ബികോം ഒക്കെ പഠിക്കുമ്പോ അതില് എന്താ പറയാ ബികോം എന്ന് പറയുമ്പോൾ കൊമേഴ്സ് ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് തന്നെ ഡിഫറൻഷിയേഷൻസ് ഉണ്ട്. എന്താണ്, ചിലര് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കുന്നവരുണ്ട്, ടാക്സേഷൻ മെയിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ട്, പിന്നെ എന്താ പറയാ ഫിനാൻസ് മെയിൻ ആയിട്ട് പഠിക്കുന്നവരുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം പഠിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓരോ കോഴ്സസിലുണ്ട്, ബി എസ് സിയിലുണ്ട്, അതുപോലെ തന്നെ അല്ലെ സയൻസിൽ ഫിസിക്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരുണ്ട്, സുവോളജിയിലുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് ഓരോന്നിനും. അപ്പൊ ഓരോന്നിനും അതിന്റെ വിഭാഗമുണ്ട്. അപ്പൊ ഇതിൽ ഈ ക്വാളിഫൈഡ് ആയതിനു ശേഷം ഇഫ് ദേ ഹാവ് ടു ഗെറ്റ് എനി പ്രാക്ടീസ് ഇൻ എ സ്പെഷ്യലൈസ്ഡ് ഏരിയ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് അവരുടെ പഠനങ്ങൾ മാറ്റണമെങ്കിൽ അവർ അതിനു വേണ്ടിയിട്ട് ഫർദർ ആയിട്ട് അതിനുള്ള സ്റ്റഡിയിലേക്ക് മാറേണ്ടി വരും. ഓക്കെ, അതർവൈസ് ദേ ആർ എന്താ പറയാ ഫിസിഷ്യൻ ആയിരിക്കും, ജനറൽ പ്രാക്ടീഷണർ. അഡൽറ്റിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ഡിഫറെന്റ് ഇല്ലനസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഇല്ലനസ് എന്ന് പറയുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെയല്ല. അപ്പൊ ജെറിയാട്രിക്സ് പറഞ്ഞു, നമ്മള് വയസ്സായ ആളുകൾക്ക് വേണ്ടി മാത്രം അവരെ നോക്കുന്നതിന്, അവരുടെ രോഗങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്ന് എടുത്ത് പറഞ്ഞില്ലേ. അപ്പൊ അവർ അതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. ഇവിടെ അങ്ങനെയില്ല, അഡൽറ്റ് പ്രായപൂർത്തിയായവർ 18 വയസ്സ് കഴിഞ്ഞവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാം. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? അത്രയും ജനറൽ മെഡിസിൻ ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ, സോ നൗ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഗ്യാസ്ട്രോ എൻട്രോളജി ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ഗ്യാസ്ട്രോ എൻട്രോളജി ഈസ് ദ സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് അവർ അബ്ഡോമിനൽ റിലേറ്റഡ് മെഡിസിൻ. അബ്ഡോമിനൽ സ്റ്റോമക്ക് അല്ലെ, നമ്മുടെ വയറിനകത്ത് ഇൻഡസ്റ്റൈൻസ് ഉണ്ട്, സ്മോൾ ഇൻഡസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ ഉണ്ട് അല്ലെ. നമ്മളുടെ എന്താ പറയാ വൻകുടലും ചെറുകുടലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല അസുഖങ്ങൾക്കുമുള്ള എന്താ പറയാ ഒരു വിഭാഗമാണ് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ ഏതൊക്കെയാണ് നമ്മളുടെ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഫോർ ഈസോഫാഗസ്. എന്ത് ഈസോഫാഗസ് കണ്ടുണ്ടോ? ഈസോഫാഗസ് എന്താണ്? ഉടനെ കേട്ടിട്ടുണ്ടോ? അന്നനാളം അല്ലെ, നമ്മളുടെ നമ്മൾ കഴിക്കുന്ന ആഹാരം കടന്നു പോകുന്ന ഒരു ലോങ് പൈപ്പ് പോലെ സാധനം, അത് സ്റ്റോമക്കിലേക്ക് എത്തണ്ടേ? ഇവിടെ കൂടി ഇട്ടു, ഇത് അവിടെ എത്തണം, വയറിന് അതിലേക്ക് എത്തണം അല്ലെ. അപ്പൊ അതിന് ഒരു കണക്ഷൻ വേണം, വയറ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു കണക്ഷൻ. അപ്പൊ ഒരു ലോങ് ട്യൂബ് ലൈക്ക് ഒരു ഇന്നർ ഒരു ട്യൂബാണ് നമ്മുടെ അകത്തുള്ളത്. അതുപോലെയുള്ള സാധനങ്ങള്, പിന്നെ സ്റ്റോമക്ക്, ഇൻഡസ്റ്റൈൻസ്, ലാർജ് ആൻഡ് സ്മോൾ. ആ ലാർജ് ഇൻഡസ്റ്റൈൻ മറ്റൊരു പേര് കൂടി അവിടെ ഉണ്ട്, കോളൻ, COLON. പിന്നെ എന്താ പറയാ ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, ഇതൊക്കെ എന്താന്ന് പറഞ്ഞുതരാം. കോളൻ, അതുപോലെ രക്തം. കോളൻ എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്റ്റൈൻ തന്നെയാണ് വീണ്ടും പറഞ്ഞേക്കണേ. രക്തം, അതായത് എൻഡ് പാർട്ട് ഓഫ് ദാറ്റ് ലാർജ് ഇൻഡസ്റ്റൈൻ ആണ്. ലാർജ് ഇൻഡസ്റ്റൈൻ വൻകുടലിന്റെ അറ്റഭാഗം, അതാണ് രക്തം എന്ന് പറയുന്നത്. ഇതെല്ലാം ഈ ഒരു ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പല തരത്തിലുള്ള രോഗങ്ങൾ, വയറിനകത്ത് ഇഷ്ടംപോലെ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കിടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ചാൽ ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ അവർ ബോഡി. ഈ വയറ്റിലെ അസുഖങ്ങളാണ് കുറച്ച് കൂടുതലായിട്ട് നമ്മളെ എന്താ പറയാ പല രോഗങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാം. ഇപ്പൊ കുറെ ദിവസം ചിലപ്പോ ഓക്കെ ഒത്തിരി ഭയങ്കര തലവേദനയൊക്കെ എന്താ പറയാ ഇങ്ങനെ അനുഭവപ്പെട്ടിട്ട് കുറച്ച് ആഹാരം കഴിച്ചിട്ട്, ഇപ്പൊ ചില ആളുകൾ തിരക്കുള്ള ഭയങ്കര ലൈഫ് നമ്മളുടെ ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കുള്ള ജീവിതം, രാവിലത്തെ ഫുഡ് പോലും കഴിക്കാൻ നമുക്ക് നേരമില്ലാതെ നമ്മൾ ഓടി ഇറങ്ങി പോരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, കുറെയൊക്കെ കഴിയുമ്പോഴേക്കല്ലേ ഒരു 10-11 മണിക്ക് ആകുമ്പോഴേക്കും തലവേദന ഉള്ളത്. പക്ഷെ ഒരു ഇത്തിരി ഒരു മണിക്കൊക്കെ നമ്മൾ ഒരു ഇച്ചിരി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ തലവേദന മാറും. അത് അതുകൊണ്ട് മാത്രം ഉണ്ടായ തലവേദന, അതായത് നമ്മളുടെ വയറിനകത്ത് ചിലപ്പോ ആ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട്. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുതെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ കാരണം നമ്മൾ രാത്രിയിൽ ഉറങ്ങി കഴിയുമ്പോൾ നമ്മൾ നൈറ്റിൽ കഴിച്ച ഇത്രയാണെങ്കിൽ ഇത്ര കഴിച്ചത് അതൊക്കെ ഓൾറെഡി ഡൈജസ്റ്റ് ചെയ്ത് ശരീരത്തിന് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്തു, പുറത്തള്ളി പോയി. അപ്പൊ അതിനകത്തൊന്നുമില്ല, കാലിയാണ്. ദാറ്റ് മീൻസ് അവിടെ കാലിയായി കിടക്കുമ്പോൾ എന്ത് ഫോം ചെയ്യും, നമ്മുടെ എവിടെ കാലിയായി കിടന്നാലും അവിടേക്കൊക്കെ ഏറ് കയറും അല്ലെ.
അതായത് ഗ്യാസ് കയറുന്നു നമ്മൾ പറയും. ആ ഗ്യാസ് കയറുന്നത് ഇങ്ങനെ നമുക്ക് പല ഈ തലവേദന അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് വരും. അപ്പൊ ഇതിനകത്തേക്ക് കുറച്ച് ഫുഡ് ഇത് ചെയ്യുമ്പോൾ ആ ഗ്യാസ് അവിടെ നിന്ന് എന്ത് ചെയ്യുക, അത് എക്സിറ്റ് ചെയ്ത് പോകും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് പറ്റും, ആ തലവേദന കൊണ്ട് പറയും, അത്രേ ഉള്ളൂ. എല്ലാത്ത എല്ലാ തലവേദനയുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ചില സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമാണ്. അപ്പൊ ഇത്തരം ഈ വയറ് തുടങ്ങുന്ന കുറെ സാധനങ്ങളുടെ പേരാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. എസോഫാഗസ് ഉണ്ട്, സ്റ്റോമക്ക്, നമ്മുടെ സ്മോൾ ഹാൻഡ്, ലാർജ് ഇന്റസ്റ്റൈൻസ്, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, ഇതൊക്കെ, കോളൻ, രക്തം, ഇതിലത്തൊക്കെ ഉണ്ടാകുന്ന പല ഡിസീസസും ഒക്കെ ക്യൂർ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഇനി ഓൾസോ ഇവിടെയാണ് നമ്മളുടെ മറ്റേ സംഭവം നടക്കുക. ഏത്, എന്ത്, ഇവിടെ ഒരു വയറിനകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ, വയറ് എപ്പോഴും ഇങ്ങനെ ഓപ്പറേഷൻ, ഓ ഇന്നതാണോ വയറിനകത്ത്, അത് ഓപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടാണോ, എന്താ പറയാ, മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കണേ, അല്ലല്ലോ, അല്ല. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്, അല്ലെ. വായ്പുരി ഒരു സാധനം കടത്തി വിട്ടിട്ട് എന്താണ് ഉള്ളിലുള്ള പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഒരു ടെസ്റ്റിംഗ് രീതിയാണ് നമ്മുടെ എൻഡോസ്കോപ്പി. അതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും അകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യൽ നേഴ്സസ് വിൽ ബി അപ്പോയിന്റഡ്. ഈ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും നേഴ്സുകളെ പിടിച്ചിടാൻ പറ്റില്ല, സ്പെഷ്യൽ നേഴ്സസിനെ ആയിരിക്കും ഇവിടെ പോസ്റ്റ് ചെയ്യുക. കാരണം എന്താണെന്നറിയോ, ഇവിടെ ഈ എൻഡോസ്കോപ്പി ഒക്കെ നടത്തി അവിടെ കുറെ ഇൻവെസ്റ്റിഗേഷൻസ്, വയറിന്റെ പ്രശ്നങ്ങൾ അവര് മനസ്സിലാക്കണം. എന്നിട്ട് ആ പ്രശ്നം ഇന്നത് ഉണ്ട് എന്ന് ആർക്ക് കൈമാറണം, ഈ നമ്മളുടെ ഗ്യാസ്ട്രോഎൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർക്ക് കൈമാറണം, ഇന്ന പ്രശ്നം വയറിനകത്ത് ഉണ്ട്. സോ ദാറ്റ് ദേ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിത്ത് അക്കോർഡിംഗ് ടു ദർ ഇൻവെസ്റ്റിഗേഷൻ. ഈ സ്പെഷ്യൽ നേഴ്സസ് അവരാണ് ഈ ഒരു കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി, എൻഡോസ്കോപ്പിയിലൂടെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ ഒരു റിസൾട്ട് എന്താണെന്ന് ആർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം, ഗ്യാസ്ട്രോഎൻട്രോളജിയിലെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർക്ക് കൈമാറണം. സോ ദാറ്റ് ദേ ക്യാൻ ഗിവ് ദ ട്രീറ്റ്മെന്റ്. അപ്പൊ അവര് ട്രീറ്റ്മെന്റ് കൊടുക്കും, ഇന്ന പ്രശ്നമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെങ്ങനെയുള്ള നേഴ്സസിനെ അപ്പോയിന്റ് ചെയ്യുള്ളൂ, പോസ്റ്റ് ചെയ്യുള്ളൂ, ആ കാര്യത്തിൽ വിദഗ്ധരായിട്ടുള്ള നേഴ്സുമാരെ, അതിൽ കുറച്ച് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച നേഴ്സസിനെ ആയിരിക്കും അവിടെ പോയിട്ട്. ഇന്ന് ഒത്തിരി അങ്ങനത്തെ മേഖലകളുണ്ട്, പണ്ട് അങ്ങനെയല്ല. പണ്ട് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡോക്ടറാണല്ലോ നോക്കിയ, അങ്ങനെയുമുണ്ട്. ഇവർക്ക് ഇത് ഈ ഒരു ചില മേഖലകളിലാണ്, എല്ലായിടത്തും ഒരുപോലെ ആകണമെന്നില്ല. ചില സ്ഥലത്ത് അപ്പൊ അവര് അവൈലബിൾ ആകുന്ന സർക്കംസ്റ്റാൻസസ് അനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ചും അവർ ചെയ്യും. അല്ലെങ്കിൽ ഇവർ ഇന്ന കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് അവരോട് അതിന്റെ റിസൾട്ട് പറയാൻ പറയും. എല്ലാം അവർ തന്നെ നോക്കണമെന്നും നിർബന്ധമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ അവിടെ വലിയ റഷൊന്നുമില്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല, ആ സമയത്ത് ഡോക്ടർക്ക് വേറെ വലിയ ബിസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനില്ലെങ്കിലും അവർക്ക് ചെയ്യാൻ സാധിക്കും. അത് ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അത്തരം നേഴ്സസ് ഇല്ലാതിരിക്കുന്നതും മറ്റൊരു കാരണമാകാം, നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് അത് പറഞ്ഞു വരുന്നതാണ് ഞാൻ. പണ്ടെന്ന് വെച്ചാലേ ബി എസ് സി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നഴ്സിംഗിൽ വിടും. ആ നഴ്സിംഗിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടെടുത്ത നഴ്സിംഗ് ഉണ്ടോ എന്ന് പണ്ടത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ല. പിന്നെയും പണ്ട് സ്പെഷ്യലൈസ് ചെയ്തിരുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു, ഇന്നത് വലിയ ആ പേര് കേൾക്കുന്നില്ല, മിഡ് വൈഫറി. കേട്ടോ, നിങ്ങൾ മിഡ് വൈഫറി എന്ന് പറയുന്ന ഒരു നഴ്സിംഗ് വിഭാഗം, പണ്ടൊക്കെ അതൊരു കോഴ്സായിരുന്നു, കേട്ടിട്ടുണ്ടാവും അല്ലെ, ഉവ കേട്ടിട്ടുണ്ടാവും. എന്താ അവര് അവര് കോമൺലി ഇവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഗൈനക്കോളജി വിഭാഗത്തിന്, അതായത് ഗൈനക്കോളജി നടക്കുമ്പോ, അതായത് പ്രസവം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ പരിശോധിക്കാനും ഒക്കെ അസിസ്റ്റ് ചെയ്യുന്ന നഴ്സസ് ആയിരിക്കും ആ ഒരു വിഭാഗം. ഇന്ന് അങ്ങനെയില്ല. എന്നാൽ ഇന്ന് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാത്രം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നേഴ്സസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനത്തെ ഒരുപാട് കോഴ്സസ് ഉണ്ട് ഇന്ന്. അതായത് ഇപ്പൊ ഈ ബി എസ് സി നഴ്സിംഗ് തന്നെ പഠിക്കണമെന്നില്ല, അത് കോമൺ എല്ലാ ഭാഗത്തും എന്താ പറയാ, കെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന നഴ്സസ് ആണ്. അല്ലാതെ ഇന്നൊരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ നമുക്ക് ഈ കാർഡിയാക് കെയർ ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതായത് ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ കാത്തലാബ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഹാർട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ചില എന്താ പറയാ ടെക്നിക്സ് ഉപയോഗിച്ച് അവരുടെ ഹാർട്ടിന്റെ വൃത്തം മനസ്സിലാക്കാനോ ബീറ്റ് മനസ്സിലാക്കാനോ അങ്ങനെയൊക്കെയുള്ള എക്കോ എടുക്കുന്ന, ടി എം ടി എടുക്കുന്ന, അങ്ങനത്തെ കുറെ മെഷീൻസ് ഒക്കെ പ്രവർത്തിപ്പിക്കണം. അങ്ങനത്തെ ടെക്നോളജി ഡെവലപ്ഡ് ആയതുകൊണ്ട് ഇത്തരം മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്ത് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്ന നഴ്സസും ഉണ്ട്.
ഓക്കെ, കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന ആളെ അസിസ്റ്റ് ചെയ്യുന്ന അത്തരം ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവരിപ്പോ മറ്റേ പർട്ടിക്കുലർ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫിസിഷ്യനെ ഒന്നും അസിസ്റ്റ് ചെയ്യാൻ പോകണ്ട, ഇവരെ മാത്രം അസിസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ കാർഡിയ പെർഫ്യൂഷൻ ടെക്നോളജി ഉണ്ട്, ഓരോന്നും അനസ്തേഷ്യോളജി മാത്രം കൊടുക്കാൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നഴ്സസ് ആകാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഒത്തിരി ഒത്തിരി വിഭാഗങ്ങൾ ഇന്ന് ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖല തിരഞ്ഞെടുത്ത് പഠിക്കണമെന്ന് നോക്കി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അന്നൊന്നും നമുക്ക് ഇതിനെ കുറിച്ചുള്ള അറിയില്ല, പണ്ടും ഉള്ളതാ ഇത്, പക്ഷേ നമുക്കതൊന്നും അതിന് പറഞ്ഞു തരാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇത് കഴിഞ്ഞാൽ അത്, അത് കഴിഞ്ഞാൽ അത്, അങ്ങനെ പൊക്കോ. നേരെ ഒരു മരം വെച്ചിട്ടുണ്ടാവും, അതും കൂടെ ഒന്ന് പൊക്കോളാൻ പറയും. എന്ത് എന്താ പറയാ, ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ആ ഏതാണ് മാർക്ക് കൂടുതലുണ്ടോ, കുറവുണ്ടോ, ആ ശരി, കൂടുതലുണ്ടെങ്കിൽ നീ സയൻസ് എടുത്തോ, അല്ല കുറവാണെങ്കിൽ നീ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ എടുത്തോ. ഇന്ന് കുറവും കൂടുതലും ഒന്നും അല്ല, ഇന്നത്തെ എന്താ പറയാ, കൊമേഴ്സ് എടുക്കാനായിട്ട് തള്ളി തള്ളി പിള്ളേർ കയറും, ഭയങ്കര തള്ളിക്കയറ്റമാണ് കൊമേഴ്സ് ഗ്രൂപ്പിന്. ഓക്കെ, മാത്രമല്ല സയൻസ് എടുക്കാനുള്ള പേടി ചില കുട്ടികൾക്ക്, വിജയിക്കോ പാസ്സാകോ പെർസെന്റേജ് കുറയോ അങ്ങനെയൊക്കെ. അപ്പൊ അവർക്കറിയാം അവർ എന്ത് ചൂസ് ചെയ്യണം. ഇന്നത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടി ഐഡിയ ഉണ്ട്, അവർക്ക് കുറച്ചുകൂടി ബോധമുണ്ട്. അവര് പറയും ആ ഇത് എല്ലാം കഴിഞ്ഞിട്ടല്ലേ, ഓക്കെ ഞാൻ തീരുമാനിച്ചു ഞാൻ എടുക്കാം, എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അവർ ഇങ്ങോട്ട് പറയും. പണ്ട് നമ്മളോട് അങ്ങോട്ട് പറയും, അല്ലെ നീ ഇന്നത് എടുത്താൽ മതി, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ പഠിക്കും, എന്നിട്ട് ഒരു വരയിട്ടിട്ട് അതിൽ കൂടി നടന്നോളാൻ പറയും, അതാണ് നിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന്. ഇപ്പൊ അവർ തന്നെ സ്റ്റെപ്പ് പറ്റി അവർ തന്നെ പോകണം, നമ്മൾ കേട്ടാലും സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഈ ഗാസ്ട്രോഎൻട്രോളജി വിഭാഗത്തിൽ സ്പെഷ്യൽ നേഴ്സസ് വിൽ ബി പോസ്റ്റഡ് ഫോർ മേക്കിംഗ് സം എന്താ പറയാ ടെസ്റ്റ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ടെസ്റ്റുകൾ നോക്കാനും. അതായത് ഇവര് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് നമ്മുടെ ബോബലുമായിട്ട്, അതായത് നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഇൻവെസ്റ്റിഗേഷൻസ് ഇവർ നടത്തേണ്ടി വരും. എന്തുകൊണ്ടാണ് അസുഖം മാറാത്തത്, അതിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി അതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ചിലപ്പോ ഈ ഡോക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ സ്പെഷ്യൽ നേഴ്സസിനെ പോസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ ഇതാണ് നമ്മുടെ ഗാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്ന വിഭാഗം. കിട്ടിയോ കിട്ടിയോ, ഗാസ്ട്രോ എൻട്രോളജി എന്താണെന്ന് മനസ്സിലായോ? അതെന്താ റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, യെസ്, ഒന്ന് രണ്ട് മൂന്ന് പേരെ കണ്ട് റെസ്പോണ്ട് ചെയ്തു മതി, ബാക്കിയുള്ളവർ ഉറങ്ങണോ? ഉറങ്ങൊന്നുമില്ലല്ലോ, ഹാപ്പി ആണോ? എന്തോ ഒരു എല്ലാവർക്കും എല്ലാം മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ആ ഹാപ്പി, ഓക്കെ. അതെ, നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നാലും മതി, ഞാൻ ഹാപ്പി ആവും. ഇങ്ങനൊക്കെ ഒരു റിയാക്ഷനിലൂടെ നമുക്ക് പരസ്പരം, കാരണം വർത്തമാനം മാത്രം പറയാതിരുന്നാൽ മതി, നമ്മളെ ആക്ഷനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. കാരണേ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മള് നിങ്ങളെ കൂട്ടി സംസാരിക്കാൻ ഒരു കുറച്ച് നമ്മൾ സംസാരിക്കുന്നത് ഉറപ്പിക്കണേ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്ത് വളരെ കൂടി ഇപ്പൊ ഇഷ്ടത്തിന്റെ ഇഷ്ടേ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഹെപ്പറ്റോളജി ആണ്, ചെറുതാക്കി എഴുതിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അതിനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്? ഇറ്റ്സ് ഓൾസോ എ സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് പേഷ്യൻസ് ഹു ആർ സഫറിങ് ഫ്രം ദ ഡിസോർഡേഴ്സ് ഓഫ് ലിവർ. ലിവർ എന്താ, ലിവറുമായിട്ട് സംബന്ധമായ രോഗങ്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനെ കുറിച്ച് വേറെ എക്സ്പ്ലനേഷൻസ് ഒന്നുമില്ല, കരൾ അതിന് റിലേറ്റ് ചെയ്യുന്ന ആ കരൾ രോഗവുമായിട്ട് കരളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ രോഗങ്ങളൊക്കെ സഫർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമുള്ള ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ ഹെപ്പറ്റോളജി എന്ന് വിളിക്കുക. ഹെപ്പറ്റോളജി ഡിപ്പാർട്ട്മെന്റ് അതാണ്. ക്ലിയർ ആയോ? അതായത് ലിവർ ലിവർ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, അത്രയേ ഉള്ളൂ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? അതിനെ കുറിച്ച് വലിയ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ആൻഡ് നിങ്ങൾക്കും ആവശ്യം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഗൈനക്കോളജി ആണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉള്ളു, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നിങ്ങളെ എനിക്ക് കാണും വേണം. സോ ദാറ്റ് ആ ഒരാഴ്ച വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാകും, കുറച്ച് ക്ലാസ് കൊടുക്കാനുണ്ടാകും. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ക്ലാസ് നമുക്ക് എന്താ പറയാ എല്ലാ ക്ലാസ്സുകളിലും കയറി എനിക്ക് ഒരേ ക്ലാസ്സിലും എടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഇൻഫോം ചെയ്യാനോ മറ്റു പല കാര്യങ്ങളും അതിന്റെ ഒപ്പം തന്നെ ഒരു ക്ലാസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പല സംശയങ്ങളും പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തു തരാൻ വേറെ ആരും ഇല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ, ഞാൻ തന്നെയായിരിക്കും വന്ന് ക്ലിയർ ചെയ്യാന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ വരാതെ പറ്റിയല്ലോ. സോ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ കിച്ചിനിലൊക്കെ എടുക്കണ്ടേ, അല്ലെങ്കിൽ സ്പീഡുണ്ടോ? സ്പീഡുണ്ടോ? പറയും, സ്പീഡ് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് പറയണം? നോ, യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം.
മനസ്സിലായില്ലല്ലോ എനിക്ക് പറഞ്ഞത് എന്താന്ന്. കുറച്ച് എന്താണ് നടന്നതിന് മനസ്സിലായില്ല, കുറച്ചിലൊന്ന് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. കുറെ സ്പീഡ് ഉണ്ടോ? സ്പീഡ് കുറച്ച് കേട്ടോ, കുറച്ച് സ്പീഡ് കുറച്ച് സ്പീഡ് കൂടുതലാണോ? അങ്ങനെയാണോ പറഞ്ഞേ? കുറച്ച് സ്പീഡ് കൂടുതലാണെന്നാണോ പറഞ്ഞേ? ഫാസ്റ്റ് ആയി പോകുന്നത് അതെന്താ? അതെന്ന് വെച്ചാ അത് എന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് മാത്രമേ അത് കൂടി അത് വേണ്ടാത്തടത്താണ് സ്പീഡ് കൂടി പോണേ. ഓക്കെ, വേണ്ടാത്ത സ്ഥലങ്ങളിലായതുകൊണ്ടാണ് കുറച്ച് കൂടി പോണത്, സ്പീഡിൽ പോണേ. സ്പീഡ് എന്നല്ല, നമ്മള് ഇത്ര നേരം കൊണ്ട് ഇത്ര മിനിറ്റ് ആയി ഇവിടെ എൻഡോക്രൈനോളജി എടുത്തു കഴിഞ്ഞതായിരുന്നു. ജെറിയാട്രിക്സ് മുതലാണ് നമ്മൾ എടുത്തത്. ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോന്റോളജി, ഹെപ്പറ്റോളജി. ഹെപ്പറ്റോളജിയിൽ ഒരു സെന്റൻസ് ഉള്ളൂ. ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഇത്രയും സമയം കൊണ്ട്. ഇതിൽ ഇത്രയും എടുത്ത ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറയാനുണ്ടോ നോക്ക്, എന്നിട്ട് ഞാൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മള് ആ എടുക്കാനുള്ള ഭാഗത്ത് എടുത്ത ഭാഗത്ത് ഇഫ് ദർ ഈസ് എനി ഡൗട്ട് യു പ്ലീസ് ജസ്റ്റ് ആസ്ക് മീ, അതർവൈസ് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നമ്മള് നോട്ട് എഴുതി അതുകൂടി പറഞ്ഞിട്ട് നിർത്തും. ഗ്ലൈഡ് ബ്ലീഡർ എന്ന് പറഞ്ഞ എന്തോ? ആ ഗ്ലൈഡ് ബ്ലീഡർ. എന്താ ഗ്ലൈഡ് ബ്ലീഡർ? ഗാൾ ബ്ലാഡർ ആണ്. നമ്മുടെ ലിവറിന്റെ താഴെയുള്ള ഒരു ഒരു അറ ഒരു സാക്ക് പോലത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ശേഖരിപ്പിക്കാൻ പറ്റുന്ന ഒരു അറ പോലെ സാധനം. അത് ഞാൻ എഴുതി തരും, ഗാൾ ബ്ലാഡർ ഒക്കെ എഴുതി തരും. അത് ഞാൻ എഴുതി തരാം, നോട്ടിൽ എഴുതി തരാം കേട്ടോ. ഗാൾ ബ്ലാഡർ, അതുപോലെ തന്നെ ഈസോഫാഗസ്, നമ്മൾ പറഞ്ഞല്ലോ സ്റ്റോമക്കിന്റെ അവിടേക്ക് എത്തുന്ന നമ്മളുടെ ഒരു കഴിക്കുന്ന ആഹാരം ക്യാരി ചെയ്ത് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പൈപ്പാണ്. അതുപോലെ തന്നെ ലിവർ, പാൻക്രിയാസ്, അതൊക്കെ ഞാൻ എഴുതി തരാം. അതായത് ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുതരം ഇതാണ്. നമ്മളുടെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളില്ലേ, നമ്മുടെ വയറ്റിനകത്തേക്ക് ചെല്ലുന്ന ആഹാരം ദഹിപ്പിക്കണ്ടേ, ആ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകളുണ്ട്. നമുക്ക് ആ പേര് മാത്രം അറിയേണ്ടതുള്ളൂ, പക്ഷെ എങ്കിൽ ഞാൻ എഴുതി തരാം. അത്തരം എൻസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്താ പറയാ, നമ്മളുടെ ഈ കഴിക്കുന്ന ആഹാരത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ എന്ന് വെച്ചാൽ അങ്ങനെ കുടച്ച് എന്താ പറയാ അരച്ച് കുഴമ്പ് രൂപത്തിലൊക്കെ ആക്കി നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ആഫ്റ്റർ ദാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്താ പറയാ മാറ്റി കളയാനായിട്ട്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും ഒക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് പാൻക്രിയാസ്. ഡൈജസ്റ്റീവ് എന്നെ സഹായിക്കുന്ന എൻസൈമുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസിനെയൊക്കെ ഘടകം ചെയ്യുന്നുള്ള ഇങ്ങനെ എന്താ പറയാ പാർട്സ് ആക്കി അല്ലെങ്കിൽ അതിനെയൊക്കെ ഉടച്ച് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായുള്ളതൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതിനെ പുറത്തള്ളണം. അതല്ലെങ്കിൽ അവിടെ കിടന്ന് അടിഞ്ഞുകൂടി പല അസുഖങ്ങൾക്ക് കാരണമാകും. ഫാറ്റും കൊളസ്ട്രോളൊക്കെ അധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ അവിടെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് അതന്നെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ കുടച്ച് ചെറിയ പാർട്സ് ആക്കി കഷ്ണങ്ങളാക്കി അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയൊക്കെ റിമൂവ് ചെയ്ത് കളയുന്ന ഒരു പ്രൊസീജിയർ. അതിന് വേണ്ടിയിട്ടുള്ള എൻസൈമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. ഓക്കെ, ഞാൻ ഇനി കൂടുതൽ എടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നോട്ട് തരാം. ഇത്ര എടുക്കുന്നുള്ളൂ. ക്ലിയർ ആണോ എന്ന് പറയും മാഡം? ജനറൽ മെഡിസിൻ ഏതാ? ജനറൽ മെഡിസിൻ ഒന്നും കൂടെ ഒന്ന് പറയൂ. ജനറൽ മെഡിസിൻ ആണോ? അതെ മാഡം. ആ ജനറൽ മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൽറ്റ് ഇല്ലേ, അഡൽറ്റ് പ്രായപൂർത്തിയായവർ, പ്രായം ചെന്നവരല്ല, പ്രായപൂർത്തിയായവർക്ക് ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു വിഭാഗമാണ്. ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ജനറൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ജി പി എന്ന് വിളിക്കുന്ന ഫിസിഷ്യൻസ് ആയിരിക്കും. ഈ ഫിസിഷ്യൻസിന് അവരുടെ ക്വാളിഫിക്കേഷൻ MBBSഉം MDയും ഉള്ള, അതായത് അവര് ഒരു ഏതെങ്കിലും മേഖലകളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുത്തു പഠിച്ചവരല്ല, അല്ലാതെ ഈ MBBSഉം MD മാത്രം ഉള്ളവർക്ക്, അല്ലാത്തവരുടെ ഇടയിൽ ഉണ്ടാവും അവര് സ്പെഷ്യലൈസ്ഡ് ഇൻ കാർഡിയോളജി, കാർഡിയോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ അവരുടെ നെയിം ബോഡിന്റെ കൂടെ അത് ആ വാക്കുണ്ടാകും. അല്ലാത്തവര്
അതല്ല ജി പി അല്ലെങ്കിൽ ഫിസിഷ്യൻ എന്നൊക്കെ ആയിരിക്കും അവർ ഏതെങ്കിലും പർട്ടിക്കുലർ മേഖല എടുത്ത് പഠിച്ചവരല്ല, വെറുതെ ഡോക്ടറേറ്റ് എടുത്ത്. അപ്പൊ ഡോക്ടറേറ്റ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ കാര്യത്തിനുള്ള ചികിത്സകൾ കൊടുക്കും. അഡൽറ്റുകൾ എന്ത് രോഗവുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കും. അവരുടെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ മാത്രം അവർ മറ്റെവിടെയെങ്കിലും സജസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി അവര് സാധാരണ നമ്മുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, രോഗ നിവാരണത്തിന് വേണ്ടി രോഗ ശരീരത്തിൽ പരിശോധിക്കുക, പരിശോധനകൾ നടത്തുക, ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കുക, പിന്നെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നോക്കി അതിന് മരുന്നൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഇവർ ചെയ്യുക. ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ജെറിയാട്രിക്സിലാണ് എഴുതേണ്ടത്. ആദ്യം ജെറിയാട്രിക്സ് എന്ന് ഹെഡിങ് എഴുതാട്ടാ, മറ്റേത് കഴിഞ്ഞതാ. ജെറിയാട്രിക്സ് അതിന്റെ അകത്ത് താഴെ, ഇത് വേറെ ഒന്നും ആവശ്യമില്ല. ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ് ഒന്ന് എഴുതിക്കോ. ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ് ഒരു ഹൈഫനിട്ടൊക്കെ എഴുതാം. മൊബിലിറ്റി, മൊബിലിറ്റി ഫങ്ഷൻ സച്ച് ആസ്, നമുക്ക് മൂവ് ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, നടക്കുക, ഇരിക്കുക, ചാടുക, ഓടുക, അതിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക. മൊബിലിറ്റി ഫങ്ഷൻ സച്ച് ആസ് സിറ്റ്, സ്റ്റാൻഡ്, ജയറ്റ്. സിറ്റ്, സ്റ്റാൻഡ്, ജയറ്റ് പ്രോബ്ലംസ്, ഇരിക്കുന്നതുമായ പ്രശ്നങ്ങള്, നടക്കാൻ പ്രശ്നങ്ങള്, ഓക്കെ, അതൊക്കെയാണ് ലോക്കോമോട്ടോഴ്സ് പ്രോബ്ലംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മൊബിലിറ്റി ഫങ്ഷൻസ്, മൊബിലിറ്റി ഫങ്ഷൻസ് സച്ച് ആസ് സിറ്റിംഗ്, സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ സിറ്റ്, സ്റ്റാൻഡ്, ജയറ്റ്, ജി എ ഐ ടി, അതായത് വാക്കുന്ന തന്നെയാണ് അർത്ഥം. അതിലൊരു മറ്റൊരു വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ജി എ ഐ ടി, ജയറ്റ്, നടത്തം. പ്രോബ്ലംസ് ഓക്കെ. നെക്സ്റ്റ് വൺ സിങ്കോപ്പ് ചെയ്ത, സിങ്കോപ്പ്, എസ് വൈ എൻ സി ഒ പി ഇ, സിങ്കോപ്പ്. ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാം. ടു ലോ ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ ബി പി, ടു ലോ, എൽ ഒ ഡബ്ല്യു, ടു ലോ ബ്ലഡ് പ്രഷർ, ടു ലോ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു inadequate pumping of oxygen, inadequate pumping of oxygen to brain, ഓക്സിജൻ ലെവൽ ബ്രെയിനിലേക്ക് ശരിയായ രീതിയിൽ എത്താതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം തലച്ചുറ്റൽ, ഫെയിന്റിംഗ് എന്നൊക്കെ പറയാം. inadequate pumping of oxygen to brain, കിട്ടിയോ? സിങ്കോപ്പ് കിട്ടിയില്ലോ? ഓക്കെ, നെക്സ്റ്റ് വൺ ഗ്യാസ്ട്രോ എൻട്രോളജിയിലാണ് എഴുതേണ്ടത്. അതിന്റെ ബാക്കി അവിടെയൊന്നും ഇല്ല, ജനറൽ ജി പി, ജനറൽ മെഡിസിൻസിലൊന്നുമില്ല. ജി പി ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, ജനറൽ പ്രാക്ടീഷണർ, അതാണ് ജി പി, അതൊക്കെ അവിടെ തന്നെ ഉണ്ട്, നോട്ടിൽ തന്നെ ഉണ്ട്, അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ എഴുതാ ഇനി. ഗ്യാസ്ട്രോ എൻട്രോളജി അതിന്റെ അകത്ത് ഈസോഫാഗസ്, ഈസോഫാഗസ് സ്പെല്ലിംഗ് തെറ്റിക്കാതെ എഴുതാ, ഒ ഇ എസ് ഒ പി എച്ച് എ ജി യു എസ്, ഈസോഫാഗസ്. ഈസോഫാഗസ് ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാ. എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ആ നോട്ടൊന്ന് താഴെ ലാസ്റ്റ് കഴിയുന്ന ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് ഷെയർ ചെയ്താൽ മതി, ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഈസോഫാഗസ് എഴുതാ, ഒരു ഹൈഫൻ ഇട്ടിട്ട് എഴുതാട്ടാ. ലോങ് ട്യൂബ്, long tube that carries, that carries, c a r r i e s, that carries food from throat to stomach, food from throat, t h r o a t, throat to stomach,
പ്രോട്ടീന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്തിക്കുന്ന ഒരു ലോങ് ട്യൂബാണ് നമ്മുടെ ഈസോഫാഗസ് എന്ന് പറയുന്നത്. പിന്നെന്താ ലിവർ പാൻക്രിയാസ്, ലിവർ പാൻക്രിയാസ് ചെയ്ത ലിവർ പാൻക്രിയാസ്. ഒരു ഹൈഫനട്ടഡ് ചെയ്ത പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ്, ഡൈജസ്റ്റീവ് ഡി ഐ ജി ഇ എസ് ടി ഐ വി ഇ ഡൈജസ്റ്റീവ് എൻസൈം ഇ എൻ ഇസഡ് വൈ എം ഇ എസ് ഇസഡ് ആണ് കേട്ടോ. എൻസൈംസ് പ്രൊഡ്യൂസ് ഡൈജസ്റ്റീവ് എൻസൈംസ് വിച്ച് ബ്രേക്ക്സ് ഡൗൺ, വിച്ച് ബ്രേക്ക് ബ്രേക്ക്സ് ഡൗൺ ഫാറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് എക്സെട്ര, വിച്ച് ബ്രേക്ക്സ് ഡൗൺ ഫാറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ എക്സെട്ര, ഫാറ്റ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ എക്സെട്ര. കിട്ടില്ലേ? നെക്സ്റ്റ് വൺ ഗാൾ ബ്ലാഡർ, ഗാൾ ബ്ലാഡർ. ഗാൾ ബ്ലാഡർ ചെയ്താം സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ, സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ. കരളിന്റെ തൊട്ട് താഴെ കാണുന്ന ഒരു അറ, ഒരു അറയാണ്, അതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പാർട്ടാണ്, ഉള്ളിലുള്ള സാധനമാണത് ഗാൾ ബ്ലാഡർ. ബ്ലാഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഒരു അറ പോലത്തെ സാധന. സാക്ക് ലൊക്കേറ്റഡ് അണ്ടർ ലിവർ. ഇതുകൂടി റെക്റ്റം, ആർ ഇ സി ടി യു എം, റെക്റ്റം പറഞ്ഞതാ എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്ട്രൈൻ, എൻഡ് പാർട്ട് അറ്റഭാഗം, ലാർജ് ഇൻഡസ്ട്രൈന്റെ അറ്റത്തുള്ള ഭാഗത്തെയാണ് എൻഡ് പാർട്ട് ഓഫ് ലാർജ് ഇൻഡസ്ട്രൈൻ റെക്റ്റം, ആർ ഇ സി ടി യു എം. കോളൻ ആൻഡ് റെക്റ്റം എന്ന് പറയുമ്പോ ലാർജ് ലാർജ് ഇൻഡസ്ട്രൈനും അതിന്റെ അറ്റത്തുള്ള ഭാഗവും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തേക്ക് എഴുതാനുള്ള നോട്ട്. നമ്മൾ എടുത്ത ഭാഗം ഒന്ന് വായിച്ചൊക്കെ പഠിച്ചിട്ട് വരാം. ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോഎൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി വരെ എടുത്തിട്ടുള്ളൂ. നാല് കുഞ്ഞു കുഞ്ഞു ഡിപ്പാർട്ട്മെന്റുകളാണ് പറഞ്ഞത്, കൂടുതലൊന്നും ഉണ്ടായില്ല, വലിയ ഡിപ്പാർട്ട്മെന്റ് ഒന്നും ആയിരുന്നില്ല, ഇത്ര വരെ എടുത്തിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? രണ്ടാമത് ചോദിച്ചവർക്കൊക്കെ കിട്ടിയില്ലേ? സംശയം ചോദിച്ചവർക്കൊക്കെ മനസ്സിലായില്ലേ? നോട്ടിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ നോട്ട് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഓക്കെ, സി യു നെക്സ്റ്റ് ഡേ, ടിൽ ദെൻ ബൈ. താങ്ക് യു മാം.